ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് സ്പെഷ്യലെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ സാധാരണ വീട്ടിലെപ്പോഴും വെക്കുന്ന നമ്മൾ സാധാ നാടൻ ചിക്കൻ കറി ആയിരിക്കുമല്ലോ. അപ്പം അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് സാധാരണ പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് അതിൻ്റെ ഒക്കെ കൂടെയാണ്. നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോവും. അപ്പോൾ നമുക്കധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടതിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടും മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ്, പിന്നെ പച്ചമുളക്, പിന്നെ തക്കാളി രണ്ടെണ്ണം മീഡിയം സൈസ് തന്നെയാണ്, പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പൗഡേഴ്സ് എല്ലാം ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റൗ കത്തിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിലാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കതിലേക്ക് കറുവപ്പട്ട, 4 ഏലക്ക, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏലക്ക ഞാൻ ഓരോ കുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് ബ്രേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതൊന്ന് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. വലിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കധികം ഉള്ളി അങ്ങ് മുരിഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞൊന്ന് വാടി വന്നാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് അനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിപ്പോകണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ചിടുക, നന്നായിട്ട് ഇളക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചമണം മാറിക്കിട്ടും. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് മീഡിയം സൈസിലുള്ളത് എടുത്തിരിക്കുന്നത്. നന്നായി കുഞ്ഞുകുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി ഇടുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ട സമയമാണ്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് എരിവുള്ള മുളകാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ മസാല 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്കിനി ഇതിലെ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഒഴിക്കുന്നത് നമ്മൾ അരച്ച മിക്സിയുടെ ജാർ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ട് ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ മസാല ഒന്ന് മിക്സാവാൻ പാകത്തിന്. ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ പീസിലേക്ക് എല്ലാം ആ മസാല നന്നായിട്ട് ഇറങ്ങണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കരുത്, കാരണം ഈ കറി നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണ്ട, കാരണം ചിക്കൻ തന്നെ വെള്ളം കുറച്ച് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് അടി പിടിക്കാതിരിക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഇടാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി പോലെയാണ് ഓരോ വിസിലിൻ്റെ എണ്ണം, അത് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പം ഞാനിവിടെ ഒരു വിസിൽ എനിക്ക് വെക്കേണ്ടി വന്നിട്ടുള്ളൂ നമ്മുടെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്കിനി ഇത് ഓഫാക്കിയിട്ട് തണുപ്പിച്ചിട്ട് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായി തയ്യാറായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത് കേട്ടോ. നല്ല കളറും ഉണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സമയത്ത് തുറക്കുമ്പോൾ. എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്, ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു സ്റ്റെപ്പും കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊന്നും പാകമല്ല എങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. കുറവാണെങ്കിൽ, എനിക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കുക, നമ്മുടെ ലാസ്റ്റ് ചേരുവയാണ്, ഒരു രണ്ട് നുള്ള് ഗരം മസാലപ്പൊടി കേട്ടോ. അതിട്ട് കൊടുത്തതിനെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഇതാ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കമൻസ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓളെല്ലാം ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളതും ഞങ്ങളെ അറിയിക്കണം കേട്ടോ. എന്നാലും നമുക്കതുപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ബൈ.